ശശിയെ വിളിച്ചിട്ടാ ഞാൻ വിളിച്ചേ. എവിടെ നിന്നിട്ട്? മതി മതി മതി, ഇനി താങ്ങില്ല. ഇപ്പഴാ പറഞ്ഞേ, അത് പിന്നെ സ്വഭാവം മറക്കോ. ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്. അതൊരാപ്പാണല്ലോ. ഇവളെ, ഇവളാണൊരു കാന്താരി തന്നെയാണ് കേട്ടോ. ഇവളും അവളെ എടീന്നൊക്കെ വിളിക്കാനേ, വീട്ടിന്ന് സ്വന്തം മോളെ കൊണ്ടു നിർത്തണം. കൊച്ചമ്പരാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാ പോതി. കൊച്ചമ്പരാട്ടി, അടിയിൽ ഇത്തിരി ചോറ്. അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്. അപ്പൊ നമ്മള് രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. എന്തൊരു തമാശ. ഞങ്ങളുടെ നാട്ടില് വീട്ടുവേലക്ക് നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും. ഇത് കണ്ടോ അമ്മാവാ, ഒരു മുരിങ്ങക്കായന്റെ നീളം. അയ്യോ, ഇതെന്താ കുരുമരോ? അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുളക്കോലൊന്നുമില്ല. അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്. പക്ഷെ അളക്കാൻ മാത്രമല്ല, നല്ല പിടപടക്കാനും പറ്റും. അതിന് നല്ല വള്ളിച്ചോറിലാടാ നല്ലത്. വള്ളിച്ചോറിലും കൊണ്ടിങ്ങട് വാ, മോന്തിട്ട് ഷേപ്പ് മാറ്റും. വേണ്ടായിരിക്കടി. അപ്പൊ ആള് പറയണതോ? പപ്പയച്ചിന് മുമ്പിലെ ചിത്രമൊക്കെ പറഞ്ഞിട്ടും എന്താ അയാളോട് പറയാത്ത? അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു, പിന്നെ പട്ടിക്കന്നെ മുറുറുപ്പ്. തൈര് ഇരിക്കണുണ്ടോ പത്മേച്ചി? കൊറച്ചേ ഉണ്ടാവുള്ളൂ. ഉള്ളതാ, പാലക്കാട്ടിൽ നിന്ന് അമ്മാമ വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ടോ? അമ്മായും മക്കളൊന്നും വന്നിട്ടില്ല. അമ്മാമ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. ഉള്ളൂ, അമ്മാമ പറഞ്ഞു കേട്ടോ, അറിയാന്ന്. കാണണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ. എന്നെ ചിലരുടെ കണ്ടു വിളിച്ചിട്ടാവും. വരില്ലെന്നറിയാം, എന്നാലും അമ്മമ്മ കാണുമെന്ന് പറഞ്ഞപ്പോ അയാളുടെ മുഖം ഒന്ന് കണ്ടതായിരുന്നു. തനിക്കുറുക്കെ. നീ വെറുതെ ആളോളെ വട്ടുപിടിപ്പിക്കണ്ട. എന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞ് ജീവിക്കണവർ ജീവിക്കട്ടെ. ആ അതെ തിരുമേനി, ഉറങ്ങിയാ ശരിയാവില്ല കേട്ടോ ഓണം. ഏയ്, ഉറങ്ങണില്ല, ഊണ് കഴിഞ്ഞൊന്ന് കിടക്കും, അത്രേ ഉള്ളൂ. കാണാൻ ഒരാള് വന്നിരിക്കണു. ആരാ? ഒരാചാരിച്ചൊക്കെ വരാൻ പറയൂ. ഓ, ഇങ്ങോട്ടോ? ഇങ്ങോട്ടൊന്നും കയറ്റണ്ട, ഏട്ടൻ അങ്ങോട്ടേയല്ലോ. എടാ നീ, എന്താടാ ഇത്? നീ ബോംബെക്ക് പോയിന്നല്ലോ ഞാൻ അറിഞ്ഞത്. പോയില്ല. ശശികുമാറിന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അത് ഗാനമേളക്കൊക്കെ പോകുമ്പോ ഒരു സ്റ്റൈലിന്. ശശിധരൻ എന്ന പേരിന് സ്റ്റൈൽ പറന്ന് ആരാ പറഞ്ഞത് തന്നോട്? മഹാനിഷേധിയാ നീ. സിനിമാക്കാരുടെ പുറകെ നടന്ന് പഠിപ്പ് വലിച്ചു. ഹിന്ദുസ്ഥാനി പഠിക്കാൻ ബോംബെക്ക് പോയി എന്നറിയപ്പോ ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചു. എവിടെ? ദേ മരപ്പണി ഇങ്ങനെ നടക്കുന്നു. വിവരം കെട്ടവൻ. ലീലേ, നിങ്ങൾ പരിഹസിച്ചില്ലേ അവനെ? പരിഹസിക്കല്ല വേണ്ടത്, അടിയാ കൊടുക്കേണ്ടത്. ഈശ്വരൻ മനസ്സറിഞ്ഞ് വരദാനമായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ. വാടാ, ഇങ്ങോട്ട് കയറുവാ. വേണ്ട സാർ, പണിസ്ഥലത്ത് നിന്ന് വരണതാ. വേർപ്പാ, കുളിച്ചിട്ടില്ല. പിന്നെ വേണ്ട, അങ്ങനെ കയറുന്നില്ല, അത് ശരിയാവില്ല. പണി ഉണ്ടാവും അവിടെ, സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ ഏട്ടാ. കണ്ടിട്ടിവനെ വെറുതെ വിടാനോ? അത് കൊള്ളാം. കോളേജിൽ പഠിച്ചു പോയ ധാരാളം കുട്ടികളുണ്ട്, മിടുക്കന്മാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. സിനിമാ പാട്ടിന്റെ അസ്ക്രിയ ഉണ്ടെങ്കിലും അഞ്ചെട്ട് കൊല്ലത്തിനിടയ്ക്ക് ഇവന്റെ പോലെ ഇത്രയും ശ്രുതിശുദ്ധമായൊരു ശബ്ദം എന്റെ ഓർമ്മയില്ല. കേക്കണ്ട നിനക്ക്? ഓ, എന്ത് കേക്കാൻ? ഇവിടെ അകത്തേക്ക് കേറണമെന്നും മൂപ്പർക്ക് ഇഷ്ടാവില്ല. നിനക്കിഷ്ടല്ലാന്ന് പറയൂ. സംഗീതത്തിന് എന്താടി അയിത്തം? സംഗീതത്തിന് അയിത്തം കൽപ്പിക്കണ നീ ഈശ്വരനും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കരുതണ്ടേ? വേണുനാഥ് എവിടുന്ന ഉണ്ടാവണെന്ന് അറിയോ? ഈറക്കൊള്ളിന്ന താഴെ അല്ല പാടോ. കണ്ണീർപ്പൂവിന്റെ കവളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്റെ മറന്നു എന്റെ പൂ.
അല്ലാതെ ഇനി പാടില്ല. പാടിക്കോ, അറിഞ്ഞൊക്കെ പാടിക്കൂ, പക്ഷെ രാധയെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട, അത് ആരോഗ്യത്തിന് ഹാനികരാ. മനസ്സിലായോ? യെസ്, ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതെ. ഇപ്പോ പാട്ട് നിർത്തണ്ട. പാടിത്തുടങ്ങാൻ പദങ്ങളില്ല, ആടിത്തുടങ്ങാൻ ചുവടുകളില്ല. രാജി, മുഴക്കോല്. ചിലർക്ക് ഗന്ധർവന്റെ ജന്മം കിട്ടിയിരിക്കുന്നത്. ആർക്കാ രാജി? എന്ത് കെട്ടിയോനും ഈ രാജി, അതിന് ഇത്ര പവറൊന്നും കാണിക്കണ്ട. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? വൈദ്യപ്പെടുപ്പിന് വേണ്ടിയാ മരപ്പണിക്ക് വരുന്നത്. പാട്ടിൽ ഇത്തിരി കമ്പുണ്ടായി പോയി എന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കണേ? പ്ലീസ്, ജീവിച്ചു പോയിക്കോട്ടെ. വിളിക്കട്ടോ രാജി, മുഴക്കോ. വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട, പാവല്ലേ. നന്ദ കിശോര നവനീത ചോര, നന്ദ കിശോര തിരനീത ഭാമ ഭദരി. പാലെപ്പിടി തിളച്ചു പോയല്ലോടി, നീ ഇവിടെ എന്തെടുക്കായിരുന്നു? നിനക്ക് എന്തടി പറ്റിയേ? രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, എല്ലാറ്റിനും ഒരു അശ്രദ്ധ. നീ ഇവിടെ ഒന്നല്ലേ? മാപ്പ് തരണം, ഇയാളെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. എന്താ മാപ്പ്? മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ് ആപ്കി കസം കണ്ടിട്ടില്ലേ? കുഞ്ഞുട്ടേട്ടോ, ഓ മരുമോന് എവിടെയോ ഒരക്ഷര പശക്ക് കാണുന്നുണ്ടാ. എടാ, അവന്റെ ഒരക്ഷരല്ലേ പശകിട്ടുള്ളൂ, നിന്റെ മൂന്നക്ഷരം പശകി കിടക്കുക. മൂന്നക്ഷരം? കുരുത്തം. ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്, ചെവിയിൽ എപ്പോഴൊരു പൂ വെച്ചുണ്ടാവും, ചെമ്പരത്തിപ്പൂ. എടാ, നിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല, നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ. അതാരാ? നിന്റെ അച്ഛൻ.